നമസ്കാരം. പലതവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചെടിയെ കുറിച്ച് ഒരു ശാസ്ത്രീയമായ പരിജ്ഞാനമില്ല, പലപ്പോഴും പരീക്ഷണങ്ങളിലൂടെ ആണ് പഠിച്ചതെന്ന്. അപ്പോൾ പലപ്പോഴും ഈ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ വിത്ത് കിട്ടുമ്പോൾ കൊണ്ടൊന്ന് കുഴിച്ചിട്ട് നോക്കാറുണ്ട്, അതിൽ പലതും കിളിക്കാറില്ല. അപ്പോൾ എല്ലാ വിത്തും കുഴിച്ചിട്ടാൽ കിളിക്കുമെന്നായിരുന്നു ഈ മനവൽക്കരണത്തിന് ഇറങ്ങുന്നവരെ എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അങ്ങനെ പെട്ടെന്ന് വിത്തുകൾ കിളിക്കുകയില്ല, ഓരോ വിത്തിനും ഓരോ പ്രോസസ്സുണ്ട്. കാട്ടിൽ ഇതാരാണ് ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്നത് ചോദിച്ചാൽ, കാട്ടിൽ ഈ പക്ഷിമൃഗാദികൾ കഴിക്കുമ്പോൾ അതിൻ്റെയൊക്കെ വയറ്റിലൂടെ വരുമ്പോൾ ഒരു പ്രോസസ്സ് അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ജീവികളും ഒരേ സാധനമല്ല കഴിക്കുന്നത്, അങ്ങനെ കഴിച്ച് വിസർജിക്കുന്നതും അല്ലെങ്കിൽ കടിച്ചു തുപ്പുന്നതും ഒക്കെ ആയ വിത്തുകൾ. ഇപ്പോൾ ചില വലിയ കട്ടിയുള്ളത് ഈ വവ്വാലൊക്കെ കടിച്ച് ചവച്ച് തുപ്പുമ്പോൾ അത് കിളിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന കാണാം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നമുക്കറിയില്ല. അപ്പോൾ ഇതിപ്പോൾ പീച്ചി ഫോറസ്റ്റ് ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള സീഡ് സെൻ്ററാണ്. ഇവിടെ ഒരുപാട് തൈകളുണ്ട്, തൈ ആവശ്യമുള്ളവർക്ക് ഇവിടെ ഒന്ന് വാങ്ങിക്കുകയും ചെയ്യാം. ഇവരെങ്ങനെയാണ് ഈ തൈകൾ കിളിപ്പിക്കുന്നത്? വളരെ ഒരു പാഷനോടെ ഒരു സംഘം ആളുകൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ശ്രീരാജൻ, അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആ വിജ്ഞാനം നമുക്ക് പ്രയോജനപ്പെടും. ഒന്ന്, നമുക്ക് ചെടി കിളിപ്പിക്കാനായിട്ട് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചൊരു ഏകദേശ ധാരണ കിട്ടും. രണ്ട്, ചെടിയിൽ താല്പര്യമുള്ള ആൾക്ക് ഇത്ര അധികം ഇനം ചെടികൾ ഇവിടെ ഉണ്ടെന്നുള്ള അറിയാൻ പറ്റും. ഇത് കൊണ്ടുവന്ന് നിങ്ങളുടെ വീടിന് ചുറ്റും നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഇതിൽ മിക്കവാറും എല്ലാ ചെടികളും ഔഷധ മൂല്യമുള്ളതാണ്. അപ്പോൾ 5 സെൻറ്റ് സ്ഥലമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൽ കുറേ ചെടികൾ ചുറ്റും വെക്കാൻ പറ്റും. അത് ഒരുപാട് പ്രയോജനം ചെയ്യുന്നതുമാണ്. അപ്പോൾ ഈ വിത്ത് കിളിപ്പിക്കുന്നതിൽ വളരെയധികം വൈദഗ്ധ്യമുള്ള ദീർഘകാലമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ശ്രീരാജൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു രംഗത്തെ വിജ്ഞാനം നമുക്ക് പലർക്കും അത് പിന്നെ പ്രയോജനപ്പെടും. ചെടികളും വിത്തുകളും അത്ര പെട്ടെന്ന് കിളിക്കുകയല്ല, പ്രത്യേകിച്ച് ഈ കാട്ടിലെ ചെടികൾ ഔഷധ ചെടികളൊക്കെ കിളിക്കുന്നതിന് ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് നമുക്കൊന്ന് സംസാരിച്ച് മനസ്സിലാക്കാനായിട്ടാണ്. ചേട്ടാ, ഇവിടെ ഇപ്പോൾ ഒരു എത്ര ഇനം ചെടികളാണ് ഏകദേശം? ഒരു ഇവിടെ നമുക്കിപ്പോൾ ഒരു 270 ചെടികൾ ഇപ്പോൾ നമ്മുടെ നഴ്സറിയിലുണ്ട്. തരം അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കുറേ ചിലപ്പോൾ ഇനിയും കുറേ വെറൈറ്റികൾ, പുതിയ വെറൈറ്റി വരും, അപ്പോൾ ചില വെറൈറ്റി കഴിയും, അങ്ങനെ അങ്ങനെ ആയിട്ട് അങ്ങനെ പോകാം. ഇത് സാധാരണ ആളുകൾ മേടിച്ചുകൊണ്ട് മരം വെക്കാനൊക്കെ കാട് വെക്കാനൊക്കെ? അതെ, ഇത് കൂടുതൽ ആൾക്കാരാണ് മേടിച്ചു കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മൾ സർക്കാരിൻ്റെ ചില പ്രോജക്റ്റിലേക്കൊക്കെ നമ്മൾ ചെടി കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ ചെടി മുളപ്പിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളിവിടെ ഒരു ചേമ്പർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്ലാഷിൻ്റെ ഒക്കെ വിത്ത് അത് കുറെ പ്രത്യേക രീതിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതോ വേറെ ഏതോ ചെടിയുടെ കാര്യത്തിൽ പറഞ്ഞത് മറ്റേ പശു പക്ഷു അത് ജീവികളൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ വയറ്റിലൊരു പ്രോസസ്സിംഗ് ഉണ്ട്. അതല്ലാതെ സ്വാഭാവികമായിട്ട് കിളിക്കണമെങ്കിൽ നമ്മൾ അതിന് മറ്റേ ഏതോ തരം ചെറിയ ആസിഡിലോ ട്രീറ്റ്മെൻ്റ് കൊടുക്കണം. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒരു ഉദാഹരണം ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇപ്പോൾ സാധാരണ നമ്മൾ മരമഞ്ഞളിൻ്റെ ഒരു വിത്തിനെടുത്ത് കഴിഞ്ഞാൽ മരമഞ്ഞൾ മുളയ്ക്കാൻ നമ്മൾ GA3 ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. GA3 ജിബ്രിക് ആസിഡിൽ നമ്മൾ ഈ പിന്നെ 24 മണിക്കൂർ നേരം നമ്മൾ അതിൽ ഡിപ്പ് ചെയ്ത് വെക്കാറുണ്ട്. അതായത് അതിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ട്, അത് 2000 to 3000 PPM ആണ് നമ്മൾ അതിൽ കൊടുക്കാറ്. അത് കൊടുത്തിട്ട് നമ്മൾ 24 മണിക്കൂർ നേരം ആ ലൈനിലും ഡിപ്പ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ പാവുന്നത്. അപ്പോൾ നമുക്ക് അത് ഒരു 80% നമ്മൾ ജെർമിനേഷൻ കാണാറുണ്ട്. അത് തനിയെ നമ്മൾ പാവിക്കഴിഞ്ഞാൽ നമുക്ക് ജെർമിനേഷൻ ഒന്നും കിട്ടാറില്ല സാധാരണ നിലയ്ക്ക്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാട്ടിലുള്ള അങ്ങനെയൊന്നും മുളച്ച് കാണാറില്ല. അതുപോലെ കൊന്ന നമ്മൾ സാധാരണ നിലയ്ക്ക് നമ്മൾ ചെയ്യുന്നത് പിന്നെ നല്ല തിളപ്പിച്ച വെള്ളത്തിൽ നമ്മളൊരു 5 മിനിറ്റ് നേരം ആ വിത്തിനിട്ടു. ആ വിട്ടതിന് ശേഷം ആ വെള്ളം നമ്മൾ മാറ്റി അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് നമ്മളൊരു 24 മണിക്കൂർ നേരം നമ്മൾ ആ തണുത്ത വെള്ളത്തിലിട്ട് വയ്ക്കും. അതിന് ശേഷം ആ വിത്താണ് നമ്മൾ പാവാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ജെർമിനേഷൻ കുറച്ച് കൂടുതൽ കിട്ടും. പ്ലാഷ് നമ്മൾ സാധാരണ നോർമലായിട്ട് വെള്ളത്തിലിട്ടാൽ മതി, അത്യാവശ്യം ജെർമിനേഷൻ ഉണ്ടാവും. അതുണ്ട്. പിന്നെ അങ്ങനെ ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട വിത്തുകൾ അങ്ങനെ പലതും അങ്ങനെ ഉണ്ട്. നമ്മൾ വെറുതെ വാട്ടർ സോക്കിങ് കൊടുക്കാറുണ്ട്, വെറുതെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി. അത് 24 hours നമ്മൾ വെള്ളത്തിൽ വെച്ചാൽ മതി. പിന്നെ ചാണകവെള്ളത്തിൽ നമ്മൾ ചന്ദനത്തിൻ്റെ വിത്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ ചാണകവെള്ളത്തിൽ നമ്മൾ 12 മണിക്കൂർ നേരം നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മളൊരു 70% to 80% നമുക്ക് ജെർമിനേഷൻ കാണും. അപ്പോൾ എല്ലാം മുളയ്ക്കും. ഈ എൻ്റെ പറമ്പിൽ ഈ ചരൽ എന്ന് പറഞ്ഞൊരു മരം ഉണ്ട്. അപ്പോൾ ചരൽ എന്നൊരാൾ എനിക്ക് പേര് പറഞ്ഞു. എൻ്റെ ചുവട്ടിൽ ഒരുപാട് മുള്ളുണ്ട്, അത് കയറാൻ ഒക്കെയല്ല. താഴെ മുഴുവൻ വലിയ ഇത്ര നീളമുള്ള മുള്ളു വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് എന്തോ ഒരു വിശേഷപ്പെട്ട മരമാണെന്നൊക്കെ വെച്ചു. അപ്പോൾ ആ ചരൽ എന്ന് പേര് വന്ന് ഞാനോട് അയാൾ വെറുതെ പറഞ്ഞായിരിക്കും അങ്ങനെ ഒരു മരം കാണില്ല എന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ചരലിൻ്റെ തൈ നിൽക്കുന്നു. അത് ചരൽപ്പഴം എന്ന് പറയുന്ന ഒരു വയ്യങ്കത ചരൽപ്പഴം എന്നൊക്കെ പറയും. അത് ഒരു സ്റ്റാർ ട്രീസിൽ വരുന്നതാണ്. പിന്നെ നമ്മളെ വിശാഖനാളുണ്ട്, ആ വിശാഖനാളിൻ്റെ മരമാണ്. അപ്പോൾ അത് അതുകൊണ്ടാണ് ആ മരത്തിന് കുറച്ച് പ്രാധാന്യം ഉള്ളത്. അതിൻ്റെ വിത്ത് നമ്മൾ സാധാരണ പിന്നെ വഴുകാൻ പാടില്ല. നേരത്തെ എൻ്റെ അമ്മ വിശാഖമായിരുന്നു. അത് സാധാരണ ആൾക്കാർ ക്ഷേത്രങ്ങളിലും വിശാഖനാളുകളൊക്കെ നട്ട് പരിപാലിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് സാധാരണ നമ്മൾ ആ പഴം ആവുമ്പോൾ തന്നെ അതിന് കൂടുതൽ പിന്നെ സമയം വെച്ചു കഴിഞ്ഞാൽ അത് മുളയ്ക്കില്ല. വയ്യാങ്കതയും ചിലപ്പോഴും ഒന്നാണ്. അപ്പോൾ വയ്യാങ്കതയ്ക്ക് വലുതായി കഴിയുമ്പോൾ ഇതുപോലെ മുള്ളു വരും. പിന്നെ നമ്മൾ ലൂബിക്ക അതിനോട് സാമ്യമുള്ള അത് രണ്ടും ഫ്ലാക്കോഷ്യയിൽ വരുന്നതാണ്. അത് ഒന്ന് ഫ്ലാക്കോഷ്യ മുണ്ടാനാണ് ഈ ചരൽപ്പഴം എന്ന് പറയുന്നത്.
പിന്നെ ഈ രണ്ട് ഇല കണ്ട നമുക്ക് സെയിം ആയി തോന്നും, പക്ഷേ ഈ ലൂബിക്കൊക്കെ മുള്ളുണ്ടായിരിക്കില്ല, ഇതിന് മുള്ളുണ്ടായിരിക്കും. മുള്ളുണ്ടാക്കിയെന്നുള്ളതല്ല, അത് ഇച്ചിരി കടുത്ത മുള്ളാണ്. അതെ അതെ. അതുപോലെ തന്നെ ചന്ദനം ഇങ്ങനെയാണ് കളിക്കുന്നത്. പിന്നെ നമ്മളിപ്പോ ഈ നമ്മുടെ ഇതുണ്ടല്ലോ ഈ അമ്പലങ്ങളൊക്കെ ആണ് ഒരു വലിയൊരു ിംഗം വലിയ സീഡായിരിക്കും. നമ്മളത് പാകമായ സീഡ്, അത് ചില ചിലപ്പോൾ അതിന്റെ പാകമാവാത്ത സീഡ് ആകുമ്പോൾ മുളക്കില്ല. നല്ല മൂത്ത സീഡ് എടുത്തതിന് ശേഷം അതിന്റെ സീഡ് അതിനെടുത്ത് നമ്മളത് കഴുകി അതിന്റെ മുകളിലുള്ള ഒരു പൾപ്പുണ്ട് അത് കളഞ്ഞ് ഉരച്ച് കഴുകിയതിന് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് തണലിലൊന്ന് ഉണക്കിയതിന് ശേഷം നമ്മൾ പാവി കഴിഞ്ഞാൽ വെറുതെ നമ്മൾ പാവി കഴിഞ്ഞാൽ മുളക്കും. പക്ഷെ ഓരോരു 10-20 ദിവസത്തെ ഒരു ഗ്യാപ്പ് വരും മുളയ്ക്കാം. ഈ മിസ്റ്റർ എംബ്രൽ എന്ന് പറയുന്നത് ഫുള്ള് ഓട്ടോമാറ്റിക് ആണ്. ഇത് ഹ്യൂമിഡിറ്റി അതുപോലെ ടെമ്പറേച്ചർ ഇതെല്ലാം ഇത് പിന്നെ ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ ഇതിലൊരു പിന്നെ 31 ഡിഗ്രി ചൂടും ഹ്യൂമിഡിറ്റി ഒരു 62 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സാധാരണ വെക്കുന്നത് എവർഗ്രീൻ ആയിട്ട് വളരുന്ന പ്ലാന്റുകളാണ് നമ്മൾ ഇതിൽ വെക്കുക. അപ്പോൾ ഇതിൽ ഇതുകൂടെ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരും, അതിന് ആ രണ്ട് ഫാൻ വർക്ക് ചെയ്യും. അപ്പോൾ ഈ തണുത്ത വായുവിനെ അങ്ങോട്ട് പുറത്തേക്ക് ഉള്ളി പോകും. അപ്പോൾ ഇവിടെ എപ്പോഴും ഒരു എവർഗ്രീൻ ഫീലിംഗ് ചെയ്യും. അതെ അതെ, ആ ഒരു രീതിയായിരിക്കും. അപ്പൊ ഇതിൽ നമ്മൾ ഈ വെള്ളകള് മരമഞ്ഞള് അങ്ങനെ പോലുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ വളർത്തുമ്പോൾ, അതുപോലെ പോഡോ കാർപ്പസ് ആ പ്ലാന്റ് ഒക്കെ അതിൽ വളരുമ്പോൾ ആ രീതിയിലായിരിക്കും. ഇത് മരമഞ്ഞളാണ്. ഈ മരമഞ്ഞൾ എന്ന് പറയുന്നത് ഇതൊരു വള്ളിയായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. മരമഞ്ഞൾ എന്ന് പറയുന്ന ഒരു വള്ളിയായിട്ട് വരുന്ന ഒരു ചെടിയാണ്. ഇത് 40 ആയുർവേദ മരുന്നുകളിൽ ഇത് ചേരുവയായിട്ട് വരുന്നുണ്ട്. പിന്നെ മഞ്ഞപ്പിത്തത്തിനൊക്കെ ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇതിൻ്റെ വിത്ത് നമ്മൾ കാട്ടിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ കാട്ടിൽ ഒരു സർവേ നടത്തി നോക്കുമ്പോൾ 100-200 ചെടി മാത്രമേ ഉള്ളൂ വംശനാശം. അത് ആൾക്കാർ മരുന്നിന് വേണ്ടിയൊക്കെ വെട്ടിയെടുത്ത് ഒക്കെ നശിച്ചു പോയി. അപ്പോൾ ഇതിനെ വീണ്ടും കാട്ടിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണ്. ഇത് വിത്ത് നമ്മൾ മുളച്ച് പാവിയതാണ്. നമ്മൾ ഇത് നമ്മൾ ബെഡിൽ പാവുന്നതാണ്, ബെഡിലും പാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ വിത്ത് മുളച്ച് വരുന്നൊരു ഒരു ഒരു രീതി. നമ്മൾ വേണ്ടോ നല്ല മഞ്ഞ കളറായിരിക്കും. ഇത് നമ്മൾ വെർമിക്കുലേറ്റിലാണ് ഇത് പാവുന്നത്. ഈ വെർമിക്കുലേറ്റിൽ പാവുമ്പോൾ നല്ല റൂട്ട് നന്നായിട്ട് പിന്നെ നേരെ പൂവും, പിന്നെ അതിൽ നല്ല എയറേഷൻ കിട്ടും, യാതൊരുവിധ ബുദ്ധിമുട്ടും മുളക്കാൻ ഉണ്ടാവില്ല. വെർമിക്കുലേറ്റ് എന്ന് പറയുന്ന ഒരു മീഡിയമാണ്. ഇത് നമ്മൾ വിത്ത് മുളപ്പിക്കാൻ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്, വേറൊന്നും പറ്റില്ല. ഈ സാധനം ഇല്ലാതെ ഇല്ലാതെ ഈ മരമഞ്ഞൾ കാട്ടി കിടന്ന് സാധാരണ നിലക്ക് മുളയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മുളയ്ക്കാറില്ല, വല്ലപ്പോഴും മുളക്കും. പിന്നെ നല്ല പല മൃഗങ്ങളെല്ലാം കഴിച്ച് അതിന്റെ ഇതിൽ വന്ന് അങ്ങനെ വരുമ്പോൾ അതൊരു ജർമിനേഷൻ കിട്ടും. അല്ലാത്ത നിലയ്ക്ക് സാധാരണ ഇല്ല. ഇത് പൂച്ചപ്പഴം. ഇത് പൂച്ചപ്പഴം എന്ന് പറയുന്ന ഒരു ചെടിയാണ്. സൈസീജിയം സൈലാനിക്ക എന്ന് പറയുന്ന ഒരു ഒരു ചെടിയാണ്. ഇത് സൈസീജിയത്തിന്റെ കുറെ വെറൈറ്റി ഉണ്ട് നമുക്ക്. ഇത് നമുക്ക് ഇലിപ്പ എന്ന് പറയുന്ന ഒരു ഒരു ചെടിയാണ്. ഇലിപ്പ അത് മധുക്ക ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു ചെടിയാണ്. സാധാരണ നമ്മൾ സ്റ്റാർട്ടീസിൽ ഉപയോഗിക്കുന്ന ഇലിപ്പല്ല, അത് മധുക്ക ലാറ്റിഫോളിയാണ്. അല്ല, ആ ഇലിപ്പല്ല, ഇത് മധുക്ക ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു സാധനം, സാധാ ഇലിപ്പ എന്ന് പറയുന്ന ഒരു സാധനം. ഇത് വെള്ളകിൽ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഡൈസോസിലം മലബാറിക്ക എന്ന് പറയുന്ന ഒരു ചെടിയാണ് വെള്ളകിൽ. ഇത് എവർഗ്രീനിൽ വളരുന്ന ഒരു ചെടിയാണ്. ചെറിയൊരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളെ പോഡോകാർപ്പസയിൽ വരുന്നതാണ്. പോഡോകാർപ്പ നാഗിയ വള്ളിഞ്ചന എന്ന് പറയുന്ന ചെടിയാണ്. അതായത് നിറം പാലി എന്നൊക്കെ പറയും. അതായത് നമ്മൾ നോഹയുടെ പേടകം ഉണ്ടാക്കിയത് ഈ ഒരു ഫാമിലിപ്പെട്ട മരത്തു നിന്നാണ്. നല്ല എണ്ണയുടെ കണ്ടന്റ് കൂടുതലാതുകൊണ്ട് പെട്ടെന്ന് മരം കേടുവരുന്നില്ല. പക്ഷെ ഇതൊരു എവർഗ്രീൻ ആണ്. നല്ല ചൂട് കൂടിയ സ്ഥലത്ത് വളരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് മൂട്ടിൽപ്പഴത്തിന്റെ ചെടിയാണ്. ഇത് നമ്മൾ അതിന്റെ സീഡ് കൊടുത്തിട്ട് അതിൽ പാവി അത് മുളച്ചു വരുന്നേ ഉള്ളൂ. അതുണ്ട് മരത്തിലെ ആണും പെണ്ണും നമുക്ക് ഇപ്പോൾ മനസ്സിലാവില്ല, അത് വരുമ്പോഴേ അറിയുള്ളൂ. അത് കായുണ്ടെങ്കിൽ നമ്മൾ പെണ്ണാന്ന് പറയില്ല, കാണാന്ന് പറയില്ല. ശരി, അയിനിപ്ലാവിന്റെ തൈയാണിത്. വെള്ളപ്പൈനാണ്. വറ്റേറിയ ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അതെ, കുന്തിരിക്ക, വെള്ളക്കുന്തിരിക്ക എന്ന് പറയുന്നതാണ്. ഇത് കുന്തിരിക്കതിന്റെ ചെടിയാണ്. അത് പിന്നെ ആനപ്പനയാണ്. ആ തലക്ക് ആ ചൂണ്ടപ്പന എന്ന് പറയുന്നത് അത് നമ്മൾ ഇതിനകത്ത് വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇതിന്റെ അതിന്റെ റൈസം നല്ല മധുരമായിരിക്കും. പുറത്ത് വെച്ചാൽ എലി കടിച്ച് തന്നെയാണ്. അല്ലല്ല, ഇത് ഡൈമോകാർപ്പസ് ലോങ് എന്ന് പറയും. അതായത് ചെമ്പു എന്ന് പറയുന്ന ഒരു ഇതാണ്. വലിയ ഹാർഡാണ്, ഒരു മീഡിയം ട്രീ ആവും ചെമ്പു എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അല്ല, അതുണ്ട്, നാങ്ക് വേറെയാണ് സാർ. ഇത് ആര്യവേപ്പിന്റെ സീഡ്ലിംഗ് ആണ്. ആര്യവേപ്പ് നമ്മൾ പാവിയതാണ്. ഇതിന്റെ പ്രത്യേകത എന്താണോ, നമ്മൾ ഈ വെർമിക്കുലേറ്റ് പാകുമ്പോഴാണ് ഇതിന്റെ വേര് ഒന്നുപോലും പൊട്ടാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഒരു ഒരു തെയ്യ് പോലും നമുക്ക് മിസ്സാവാതെ നമുക്ക് ഇതിനെ ബാഗ് ചെയ്യാൻ കഴിയും. ചേട്ടാ, ഒരു സംശയം ചോദിച്ചു, നമ്മൾ സാധാരണ ഈ ആര്യവേപ്പിന്റെ ചുവട്ടിൽ അങ്ങനെ വിത്ത് വീണ് കിളിക്കാറില്ലല്ലോ. ഈ ആര്യവേപ്പിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് ഒരു ഒരു 10-15 ദിവസത്തിന്റെ ഉള്ളിൽ ഇതിന്റെ ജെർമിനേഷൻ പോകും. 10-15 ദിവസം അതിന്റെ ഉള്ളിൽ നമ്മൾ ഇതിന് പാവിയിരിക്കണം. പേഴ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. മര
പേടെന്ന് പറയുന്നത്. ഈ ഒരു ചെടി എന്ന് പറയുന്നത് നമ്മൾ നീമ അറ്റുനേറ്റ എന്ന് പറയുന്ന ഒരു ചോരപത്രി എന്ന് പറയും. നീമ അറ്റുനേറ്റ ഇതൊക്കെ ആ ചോരപത്രി ഇത് ചെറിയ ചെടിയാണ്, ഇപ്പോൾ ബാഗ് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ ഇത് പ്ലാസാണ്. ഇത് ഇതന്നെ സാധാ ബ്യൂട്ടിയ മോണോസ്പാം എന്ന് പറയുന്ന ആ സാധാരണ കാണുന്ന പ്ലാസ് തന്നെയാണ്, സെയിം തന്നെയാണ്. ഇത് സാധാ നമ്മൾ സൈസീജം കുമിനി എന്ന് പറയുന്ന സാധാ ഞാവലാണ്. ഇത് അല്ല കുരങ്ങു മഞ്ഞളാണ്. അത് ആയിരിക്കുന്നത് ഇത് കുരങ്ങു മഞ്ഞൾ ബിക്സ ഒറില്ലാനാന്ന് പറയും. മെഡിസിനലായിട്ട് അത്ര യൂസ് ഇല്ല. ഇത് മുള്ളുവേങ്ങയാണ്. ഇത് പിന്നെ നമ്മൾ മന്ദാരാണ്. പിന്നെ ഇത് പിന്നെ നെമ്മിനി വാഗ എന്ന് പറയുന്ന നെമ്മിനി വാഗ ഈ ചെടി ഉണ്ടോ, ഇത് ഒടുക് എന്ന് പറയുന്നതാണ്. ഇതെല്ലാം ഒടുക ഇരിക്കുന്നത്. ഇത് ഇത് കായ വിഷമാണ്. കായും മേലെയൊക്കെ നമ്മൾ വിഷമാണ്. ഇത് നമ്മൾ സാധാരണ ഈ നിലമൊക്കെ ഉഴുത് മറിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഇല വെട്ടിയിടാറുണ്ട്. അപ്പോൾ അതിലുള്ള കീടുകളെല്ലാം മാറിക്കിട്ടും. അതിനുവേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. ഇത് സോപ്നെറ്റ് എന്ന് പറയുന്ന ഒരു സീഡാണ്. സാപ്പിൻ്റെ സ്ട്രൈപ്പോളിയേറ്റ എന്ന് പറയുന്ന സോപ്പും കായ ഉറുവഞ്ചി കായ എന്നൊക്കെ പറയും. നമ്മൾ സാധാരണ ഇതിൻ്റെ കായ പിന്നെ വസ്ത്രങ്ങൾ അലക്കുന്നതിനും പിന്നെ സ്വർണം വെള്ളി മെയിനായിട്ട് സ്വർണം വെള്ളിയൊക്കെ വാഷ് ചെയ്യുന്നതിനാണ്, അതിൻ്റെ ആഭരണങ്ങളൊക്കെ വാഷ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സർ ഇത് കരിമരുതാണിത്. ഇത് ടെർമിനേലിയ എല്ലാം പിന്നെ കരിമരുത് എന്ന് പറയുന്ന ഒരു ചെടിയാണിത്. ഇത് ഇല കൊഴിയും സർ. ഇല കൊഴിയുന്ന ചെടിയാണ്. ഇത് ക്ലൈംബ്രൈറ്റ് വരുന്നതാണ്. പക്ഷെ വളരെ മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ഇതിന്റെ സീഡ് നമ്മൾ വളരെ ശരീരത്തെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ പിന്നെ നമ്മൾ കിഴങ്ങ് ഉപയോഗിക്കുന്നത്. അച്ചാറുണ്ടാക്കും. ഒത്തിരി മരുന്നുകൾ ഇതിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് വള്ളിയാണ്. ഇത് വെള്ള പൂവും ചുവന്ന പൂവും ഇങ്ങനെ രണ്ട് വെറൈറ്റി ഉണ്ട്. രണ്ട് വെറൈറ്റി ഉണ്ട് സർ. ഇത് തമ്പകാണ്. ഓ തമ്പകം എന്ന് പറയുന്നത് തമ്പകത്തിന്റെ ഒരു സീഡ്ലിംഗ് ആണ്. അത് തമ്പകം ഇത് സീഡ് ഉണ്ടാകുമ്പോൾ തന്നെ മുളച്ചിട്ടാണ് മരത്തിൽ നിന്ന് വരിക. ഇത് നമ്മൾ പിന്നെ കുടവാഴ എന്ന് പറയുന്ന ഒരു മരമാണ്. കുടവാഴ ഇതൊരു എവർഗ്രീൻ ആണ്. ഇത് വെയിൽ സൈക്കായിട്ടാണ് ഇതിന്റെ ഇല ഇങ്ങനെ വന്നിരിക്കുന്നത്. സയോത്തക്കാലി സൈലാനിക്ക എന്നാണ് ഇതിന് പറയുന്നത്. കുടവാഴ അതായത് അതെ പിന്നെ എവർഗ്രീൻ ആയിട്ട് വളരുന്നതാണ്. ഈ കുടവാഴ എന്ന് പറയുന്നത് ഇതിന്റെ ബ്രാഞ്ച് രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കും. അപ്പൊ നമ്മൾ അതിന്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ ഒരു കുടയുടെ ചോട്ടിൽ നിൽക്കുന്ന മാതിരി ഉണ്ടായിരിക്കും. ഇത് പതിമുഖം എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഈ ചപ്പങ്കവും പതിമുഖം അത് ഒന്നാണ് സർ. ചപ്പങ്കവും പതിമുഖം ഒന്ന് തന്നെയാണ്. അതെന്താണ് രക്തതന്ത്രം പോലിരിക്കുന്നത് സർ? അവിടെ മലമന്താരാണോ? അതെ അതെ അതെ. ഈ സാർ ഇതൊരു വേറൊരു പ്ലാന്റ് ആണ്. ഈ സാധനം ഇതിരിക്കുന്നത് ഇത് പിന്നെ കമ്പിളി വിരിഞ്ഞി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അത് ആറ്റിനോഡാഫിനെ മലബാറിക്ക എന്ന് പറയുന്ന ഒരു ചെടിയാണ് കമ്പിളി വിരിഞ്ഞി എന്നൊക്കെ പറയും. ഈ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ചെസ്റ്റ്നെറ്റ് എന്ന് പറയുന്നതാണ്. ഇതൊരു എക്സോട്ടിക് ആണത്. കാസിനോസ്പെർമം ആസ്ട്രേലിയ എന്നാണ് അതിന്റെ പേര്. എക്സോട്ടിക് ആണ്. ഒരു ഷൈട്രി ആയിട്ടാണ് അത് വളരുന്നത്. ഇത് പിന്നെ ആണ് വെള്ളക്കുന്തിരിക്ക എന്ന് പറയുന്നത്. വറ്റേറിയ വറ്റേറിയ ഇൻഡിക്ക എന്ന് പറയുന്ന സാധനമാണത്. ഇത് വെയിൽ വേണ്ടാണോ? അല്ലല്ല, ഇതൊക്കെ ശരിക്ക് വെയില് വെയില് കുറച്ച് എവർഗ്രീൻ ആണത്. ഇത് ചടച്ചട തൈയാണ്. ഇതൊക്കെ ഗ്രീവിയ ടില്ലിഫോളിയ എന്ന് പറയുന്ന ചടച്ചിട തൈയാണ്. ഇതൊക്കെ ഫോറസ്ട്രീസ് ആണ്. ഫോറസ്റ്റിൻ്റെ അകത്ത് കാണുന്നതാണ്. ഇത് ഇരുളാണ്. ഈ കാണുന്നത് ഇരുളിൻ്റെ തൈയാണിത്. ഇത് നമ്മൾ ഇരുളാണ്. സൈലോ സൈലോ കറുപ്പ എന്ന് പറയുന്ന ഇരുളാണ്. വളരെ ഹാർഡാണ്. ഇരുളിലൊന്നും ശരിക്കും ആണി പോലും കൊള്ളില്ല, കയറില്ല. ഇതാണ് പ്ലാസ്. പ്ലാസിൻ്റെ തൈയാണിത്. ബ്യൂട്ടിയ മോണോസ്പെർമ എന്ന് പറയുന്ന പ്ലാസാണ്, അല്ലെങ്കിൽ ചമത എന്നൊക്കെ പറയുന്ന ഇതിലാണ്. സർ ഇത് അടക്കാപ്പൈൻ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതൊക്കെ അടക്കാപ്പൈൻ വാറ്റിക്ക ചൈനൻസിസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അതായത് അടക്കാപ്പൈൻ ഒരു എവർഗ്രീൻ ആണ്. നല്ല ബുഷായിട്ട് നല്ല ഇലയൊക്കെ ഉണ്ടാവും. ഒരു മീഡിയം ട്രീ ഒക്കെ ആവും. ഇത് കുറുന്തോട്ടി എങ്ങനെയാണ് ഈ കിളിപ്പിക്കുന്നത്? എങ്ങനെയാണ് കുറുന്തോട്ടി? സാധാരണ നിലയ്ക്ക് നമുക്ക് മണ്ണിലിട്ട് കിളിർത്ത് വരും. വിത്ത് കുറച്ച് വെള്ളത്തിലിടണം ഒന്ന്. ഓ ശരി. ഞാൻ എന്റെ വിത്ത് ഇതുവരെ കണ്ടില്ല. പറമ്പിലൊക്കെ വളരെ കടുകിന്റെ മാതിരി വളരെ ചെറുതായിരിക്കും. ചെറിയ വിത്തായിരിക്കും. ഈ ഈ ഒരു തൈ നമ്മള് പിന്നെ ലക്ഷ്മി തരു എന്ന് പറയുന്നതാണ്. അത് പിന്നെ വെള്ളാമരിയാണ്. നീലാമരി ഉണ്ട്, വെള്ളാമരി. അതിൽ വെള്ളാമരിയാണ്. ഇത് മഞ്ഞ മന്ദാരത്തിന്റെ ചെടിയാണ്. ഇത് പിന്നെ നമ്മൾ കായാമ്പ് എന്ന് പറയുന്ന ചെടിയാണ്. കാശാവ് ഇതിന്റെ അതിന്റെ കൂടെ ഇലയുടെ വ്യത്യാസം കണ്ടോ? ഇലക്ക് നല്ല കട്ടിയുണ്ട്. പൂച്ചപ്പഴത്തിന്റെ ഇതാണല്ലോ. ഇത് വള്ളിച്ചൂരലാണ്. അരിച്ചൂരൽ എന്നൊക്കെ പറയില്ലേ, മുള്ളുള്ള ഒരു ചൂരലാണ്. മുള്ളുണ്ട്, പക്ഷെ വളരെ വണ്ണം കളി. ഇപ്പൊ തന്നെ വേണോ മുള്ളുണ്ട്?
പക്ഷേ ഇത് വളരെ നമ്മൾ കുട്ടികളെയൊക്കെ അടിക്കാൻ വേണ്ടി സ്കൂളിൽ ഉപയോഗിക്കില്ലേ, അത്ര ആ ചൂരലാണ് ഇത്. മണിമരുതിൻ്റെ തൈയാണിത്, ഈ രണ്ട് ഈ ഇരിക്കുന്നത്, ഇതെല്ലാം മണിമരുതാണ്. മണിമരുതിൻ്റെ വേറെ അവിടെ ഉണ്ട്, ഇതെല്ലാം മണിമരുതാണ്. ഇതെന്താ സാർ? അത് ഫ്ലമെൻജിയയിൽ വരുന്ന ഒരു സാധനമാണ് ഇത്. നമ്മൾ ഈ പിന്നെ അരക്കുണ്ടാക്കില്ലേ, അരക്കിൻ്റെ ഈ പ്ലാന്റുമ്മയാണ് ഈ അരക്ക് പിടിക്കുന്നത്. അതെ അതെ. അത് വിദേശ ഏരിയാണോ നമ്മുടെ ഏരിയാണോ? അത് നമ്മള് കാട്ടിൽ കാണുന്നതാണത്. ഇത് നമ്മൾ വാദം കൊല്ലി എന്ന് പറയുന്ന ജസ്റ്റിസ് ജൻട്രൂസ് എന്ന് പറയുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ഒടിച്ചു കുറ്റി എന്ന് പറയും. ഇത് വെറുതെ ചുമ്മാ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കവറിൽ കുത്തി അല്ലെങ്കിൽ നിലത്ത് കുത്തി അതിന് വേര് വരും. സ്ത്രീകളുടെ പ്രസവം കഴിഞ്ഞ് കുളിപ്പിക്കാൻ. യെസ് യെസ്, അത് പറ്റും. പിന്നെ ഇത് ചങ്ങളംപരണ്ട എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് നമ്മൾ അതിന്റെ കട്ടിങ്സ് എടുക്കാൻ വേണ്ടി വെച്ചാണ് ചങ്ങളംപരണ്ട. ഇതിന്റെ നോഡ് ഇവിടെ കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ പുതിയ ചെടിയായിട്ട് വരും. ചങ്ങളം വരണ്ട ഒരു നാല് വെറൈറ്റി ഉണ്ട്. ഉരുണ്ട് വരണ്ട ഉണ്ട്, അത് ഇവിടെ ഉണ്ട്. ഇത് ഇത് നാലെണ്ണം ഉണ്ട്, രണ്ട് സൈഡിലുണ്ട്, മൂന്ന് സൈഡിലുണ്ട്, അങ്ങനെയുള്ളതുണ്ട്. ഇത് പവിഴമുല്ല, പവിഴമുല്ല എന്ന് പറയുന്ന ഒരു ചെടിയാണ്. എൻ്റെ തൈയുണ്ട് നമുക്ക്. ഈ ഇതാണ് പിന്നെ രക്തചന്ദനം. ഇതെല്ലാം രക്തചന്ദനാണ് കണ്ടോ, ഇതൊക്കെ രക്തചന്ദനാണ്. ഈ ചെടി കണ്ടോ, ഇത് രക്തചന്ദനാണ്. ഇത് ആന്തമൻ പടൂക്ക് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ആന്തമൻ പടൂക്ക്, പടൂക്കാണ്. ടെറോകാർപ്പസ് ഡാൽബർജിയോയിഡ് എന്ന് പറയും. ഫേൺ ട്രീ എന്ന് പറയും. ഫിലീസിയത്തിൽ വരുന്നതാണ്. അത് ഫിലീസിയം ഡെസ്പെൻസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഫിലീസിയത്തിൽ വരുന്നതാണ്. പുത്രാഞ്ജീവ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. പുത്രാഞ്ജീവ ജീവ റോസ്ബുർഗി എന്ന് പറയുന്ന ഒരു മെഡിസിനൽ പ്ലാന്റും കൂടിയാണ് അത്. നമ്മൾ ഈ ഇരിക്കുന്നത് ആങ്കോലം. പേപ്പട്ടി വിഷത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ആങ്കോലം. ഈ ചെടിയാണ് ആങ്കോലം എന്ന് പറയുന്നത്. ഈ സാധനമാണ് സൈസീജിയം, അതായത് മരച്ചാമ്പ എന്ന് പറയും. ഒരു മീഡിയം മരം ആയിരിക്കും അത്. നല്ല വലിപ്പമുള്ള ചാമ്പുണ്ടായിരിക്കും. പൂച്ച ചരൽപ്പഴാണത്. മരം ഒരു മീഡിയം മരം. എന്നിട്ട് അതിൽ മുള്ളു വരും. മുള്ളുണ്ടാവും, മുള്ളുണ്ടാവും. എന്റെ പറമ്പിൽ ഇതിന്റെ ഒരു വലിയ മദർ, വലിയൊരു പ്ലാന്റ് ഉണ്ട്. പക്ഷേ ഇതുവരെ അതിന്റെ പഴം കണ്ടിട്ടില്ല. ഇത് ചോലവേങ്ങയുടെ ഒരു മരമാണ്. ഡിസ്കോഫിയ ജവാനിക്ക എന്ന് പറയുന്ന ചോലവേങ്ങയുടെ ഒരു മരമാണിത്. ഇത് തീപ്പാല എന്ന് പറയുന്ന, അതായത് അസ്റ്റോണിയ വെനിനേറ്റ എന്ന് പറയുന്ന ഒരു ഇതാണ്. നാഗവെറ്റില എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഇത്. ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ്. പൈൽസിനും മറ്റുള്ള മുറിക്കും അതിന് ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് സാർ പറഞ്ഞ മറ്റേ ഇടംപിരി വലമ്പിരി, ആ ചെടിയാണ്. അതെ, ഒരു കുറ്റിച്ചെടിയായിരിക്കും. അതെ അതെ, കാണാൻ രസമുണ്ടായിരിക്കും. ഇതാണ് ഓടപ്പഴം, നമ്മള് കലാഭവന്റെ ഓടപ്പഴം പോലുള്ള പെണ്ണ്. അതാണ് കലാവള്ളി. വള്ളി ഓടവള്ളിയാണ്. ഞങ്ങൾ രാമന സാറിന്റെ കാവി പോയിരുന്ന എടുത്തു. അത് ഏകദേശം ഒരു ഒരു ഇത്ര വണ്ണം ഉണ്ട്. 300 വർഷമായ ഒരു വള്ളി. അതുണ്ടാവും. എനിക്ക് രണ്ടെണ്ണം വേണം. ഇത് കണ്ടോ, ഇത് നമ്മൾ ബാമ്പൂല് വേറെ ഇത്. അത് നമ്മൾ വള്ളിമുള പിന്നെ ഡൈനോക്ലോവ അന്തമാനിക്ക എന്ന് പറയും. അത് കണ്ടോ, അത് ഇതുമ്പോണ്ടോ, അത് വള്ളിമുളയാണ്. വള്ളിയായിട്ട് മുളയുടെ എല്ലാ കാരക്ടറും മുളയായിരിക്കും. പക്ഷെ വള്ളി ആയിരിക്കും. വണ്ണം വെക്കല്ലേ? വണ്ണം വയ്ക്കും. ഇതാണ് അതിൽ വേഗം. ഇത് ചൂരക്കള്ളി എന്ന് പറയുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ഇതിന്റെ ഇല പൊട്ടിച്ചു കഴിഞ്ഞാൽ, ഒരു മുറിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെ പശ ഒറ്റിച്ചു കഴിഞ്ഞാൽ അപ്പം അവിടെ നിൽക്കും. ജാട്രോഫില് വരുന്നതാണ്. അതിലാണ് കടുക്ക എന്ന് പറയുന്ന ചെടിയാണ്. കടുക്ക നമ്മുടെ ടെർമിനലിയ ചിബുല എന്ന് പറയുന്ന അതാണ്. അതെ അതെ, കടുക്ക താനിക്ക നെല്ലിക്ക കടുക്ക എന്ന് പറയുന്നത് ത്രിപുല ചൂർണത്തിലെ അതിൽ വരുന്ന ഒരു ഇതാണ് കടുക്കയാണിത്. ഇത് ആണ് പീനാറി എന്ന് പറയുന്ന ഒരു ഒരു ചെടിയാണിത്. ഇത് പീനാറി നോർത്തോപ്പൊഡൈറ്റസ് ന്യൂമോണിയാന എന്ന് പറയുന്നതാണ്. ഒരു മെഡിസിനൽ പ്ലാന്റ്സും കൂടിയാണ് പീനാറിയാണ്. ഇതാണ് നമ്മുടെ സിംഹവാളന്റെ പ്രധാന ആഹാരം എന്ന് പറയുന്ന ഇതാണ്. പിന്നെ വെടിപ്ലാവ് ആയിരിക്കുന്നത് വെടിപ്ലാവാണ്. അത് വെടിപ്ലാവാണ്. ഈ ഇരിക്കുന്നത് ഇത്തിയാണ്. ഫൈക്കസ് മൈക്രോ കാർപ്പ എന്ന് പറയുന്ന ഇത്തിയാണ് ഈ ഇരിക്കുന്നത്. ഇതാണ് വെൽവെറ്റ് ആപ്പിളാണിത്. ഈ ഇരിക്കുന്നതല്ല, ഇത് വെൽവെറ്റ് ആപ്പിളാണ്. ഡയോസ്പൈറസ് ഡിസ്കളർ എന്ന് പറയുന്ന ഒരു ഷൈട്രി ആയിട്ട് വളരും. ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ അത്ര പോകുന്ന ഒരു സീഡാകുമ്പോണ്ടായിരിക്കും. ഇത് നമ്മൾ വിത്ത് പാവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വെർമിക്കുലേറ്റ് എന്ന് പറയുന്ന സാധനമാണ്. ഇത് നമ്മൾ വിത്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ട്രയൽ ആണ് ഇട്ടുന്നത്. ഈ ട്രൈക്ക് നമ്മൾ ഹോള് കൊടുത്തിട്ടുണ്ടായിരിക്കും. കാരണം ഇതിൽ നനയ്ക്കുമ്പോൾ ഇതിൽ വെള്ളം കെട്ടിയിരുന്ന വിത്ത് അതിൻ്റെ പേര് ചീച്ചിൽ വരും. അപ്പോൾ അധികം വരുന്ന വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഇതിനെല്ലാം നമ്മൾ ഹോള് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ ലെവലാക്കിയിരിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ വിത്തിടും. പിന്നെ പ്ലാസിൻ്റെ വിത്താണ് ഈ. പ്ലാസിൻ്റെ വിത്ത് നമ്മൾ പിന്നെ ഒരു 4 മണിക്കൂർ നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഈ വിത്തുകൾ വെള്ളത്തിലിട്ട് വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മുളയ്ക്കാനുള്ള എളുപ്പമാവും. ഇതിനെ നമ്മൾ ഇനി ഇതിൽ പാവാൻ പോവുകയാണ്. ഈ പാവുന്ന രീതിയാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഇത്രയും വിത്ത് മതി ഇതിലേക്ക്. അതിന് വെച്ചതിന് ശേഷം നമ്മൾ ഈ വെർമിക്കുലേറ്റ് ഇതിൻ്റെ മുകളിൽ വളരെ വിത്ത് മൂടാവുന്ന മാത്രം വെർമിക്കുലേറ്റ് നമ്മൾ ഇടുന്നു. ഇത് കൂടുതൽ നനയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ജലാംശം ഇതിൽ പെട്ടെന്ന് കെട്ടി നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നനയ്ക്കേണ്ട ആവശ്യമില്ല. അത് ഒന്ന് ജസ്റ്റ് ആയിട്ട് നമ്മളൊന്ന് നനച്ചു കൊടുക്കുക. ഇപ്പം നമുക്കിവിടെ ഇപ്പോൾ ഈ പുതിയ മരങ്ങൾ വരാറുണ്ടോ എന്ന് വെച്ചാൽ, നമുക്ക് അറിയാൻ വയ്യാത്ത മരങ്ങൾ
കാട്ടിൽ നിന്ന് വരാറുണ്ട്. അപ്പൊ നമ്മൾ എന്താ സാധാരണ എങ്ങനെയത് പുതിയൊരു സാധനം? സാധാരണ നമുക്ക് കാട്ടിൽ ഞങ്ങൾക്ക് ഒരു ഇതൊരു റിസർച്ച് സെന്ററും കൂടിയാണല്ലോ. അപ്പൊ നമുക്കറിയാം അത് അതിലെ ആൾക്കാർ ഒത്തിരി റിസർച്ച് ഒക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും, ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മളത് കണ്ടെത്തും, അതെങ്ങനെയാണ് മുളപ്പിക്കേണ്ടത്, അതെങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് നോക്കും. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സീഡ് സെന്റർ ഉണ്ട്, അത് വിത്തിന്റെ മാത്രം നോക്കുന്ന ഒരു ഒരു സെക്ഷൻ ഉണ്ട് നമുക്ക്. അതിൽ സയന്റിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ആ വിത്തിനെ പിന്നെ മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അവർ സ്റ്റഡി ചെയ്തിട്ട് ആ റിപ്പോർട്ട് നമുക്ക് തരും. ആ രീതിയിൽ നമ്മൾ ചെയ്യും. പിന്നെ നാച്ചുറലായിട്ട് നമ്മൾ വിത്ത് പാവുന്ന ആ രീതിയിൽ നമ്മൾ പാവും. കിളുക്കോന്ന് അറിയാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ അത് നമുക്ക് ആ വിത്തിൻ്റെ തോടൊക്കെ കണ്ടറിയാം ഹാർഡാണോ. അപ്പോൾ അതിനനുസരിച്ചാണെങ്കിൽ അത് എത്രണ്ട് ഹാർഡ് ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ വെള്ളത്തിൽ ഇടിപ്പിക്കും. അല്ലെങ്കിൽ അത് ഹാർഡല്ല, നോർമൽ കേസിലാണെങ്കിൽ സാധാ നമ്മൾ പാവുന്ന മാതിരി പാവും. ആ രീതിയിലൊക്കെ നോക്കുന്നു നമ്മൾ. നമ്മളിപ്പോൾ രണ്ടു മൂന്ന് മണിക്കൂർ ഇതിനകത്തുള്ള ചുറ്റിയാണെന്നോ ഇത്രയും കഴിഞ്ഞാൽ ചേട്ടൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ ചെടിയിൽ ജന്മന അത്രയും ഒരു താല്പര്യം ഉണ്ടായിരുന്നു? ആ ചെടി നമ്മൾ ചെറുപ്പം മുതലേ ചെടിയോട് താല്പര്യമുണ്ട്. പിന്നെ കൃഷിപരമായിട്ടൊക്കെ അതെ അതെ കൃഷി ഇപ്പോഴും ഉണ്ട് കൃഷി. സാധാരണ ആളുകൾ അവർ ജോലി ചെയ്യുന്നുള്ള മട്ടില് പറയാറുണ്ട്. പിന്നെ നേഴ്സറിലൊക്കെ ചെന്നാലും കുറച്ച് വാളിൽ ഇയാൾക്ക് പണിയിൽ എടുത്തോണ്ട് പോരുക എന്നുള്ള ഒരു. പിന്നെ ഈ ചെടികൾ ഇത്രയും ഇവിടെ വന്നു കഴിഞ്ഞായിരിക്കും ഇതിന്റെ ഈ ശാസ്ത്രീയ നാമങ്ങളൊക്കെ ഇത്രയും പഠിച്ച് ഓർത്ത് വെക്കുന്നല്ലേ? അതെ അതെ. അത് നമ്മൾ നിത്യാഭ്യാസ ആന എടുക്കുന്ന പറഞ്ഞ മാതിരി നമ്മൾ ഡെയിലി ചെടികളെ കാണുമല്ലേ. പിന്നെ നമ്മൾ അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിമാണ് നമ്മൾ ഓർക്കുക. അപ്പോൾ അത് അറിയില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളത് മനസ്സിന്ന് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളതിനെ വീണ്ടും അതിനെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമുക്കിത് എവിടുന്ന് വെസ്റ്റേൺ ഗട്ട്സിൽ നിന്നാണ്? എവിടുന്നാണ് ഈ കൂടുതൽ ചെടികൾ? കൂടുതലും നമ്മൾ ഫോറസ്റ്റിനകത്തുനിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് വിത്ത് കളക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു സീഡ് സെൻ്റർ എന്നുണ്ടല്ലോ, അവർ അവിടെ വിത്ത് കളക്ട് ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ട് നമുക്ക്. അവർ പോയിട്ട് കളക്ട് ചെയ്തുകൊണ്ട് പിന്നെ ഈ ലോക്കലിനായിട്ട് നമ്മൾ കുറേ കളക്ട് ചെയ്യും. ആ ഇവിടെ ഒക്കെ കളക്ട് ചെയ്യും. ഇവിടെ ഇല്ലാത്ത സാധനം നമ്മൾ പുറത്തുനിന്ന് കുറച്ച് അങ്ങനെ മേടിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തുതരം ആളുകൾ അത് കൊണ്ടുവന്നതെന്നോട് പറയാം? അത് സാധാരണ ഇപ്പോൾ മിയാവാക്കി ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ അതിലേക്ക് ആൾക്കാർ കണ്ട കുറെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ സാധാരണ ആൾക്കാർ കുറേ ഈ ചൂട് കാരണം സ്വന്തം സ്ഥലത്ത് കുറച്ച് സ്ഥലം മരം വയ്ക്കാൻ ആഗ്രഹിച്ച് അങ്ങനെ. പിന്നെ തമിഴ്നാട്ടിലേക്ക് കുറേ ചെടികൾ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഈ ഫാക്ടറിയുടെ ചുറ്റുപാടൊക്കെ മരം പിടിക്കണം, ആ അത് ഒരു നിർബന്ധമായിട്ട് അവിടുത്തെ ഗവൺമെൻറ് പറയുക. കാരണം അവിടെ കുറേ ആൾക്കാർ അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. പിന്നെ അവിടെയാണ് കൂടുതൽ കാട് വെച്ച് പിടിപ്പിക്കുന്നത് അവർ. അത് അങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് കുറെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇവിടെ സാധാരണക്കാരെല്ലാവരും കൊണ്ടുപോകാറുണ്ട്. എന്തായാലും മരം വെക്കുന്ന കാര്യം നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതെ മരം വെക്കുന്നുണ്ട്. ഇവിടെ നല്ല സെയിലുള്ളതാണ്. ഇവിടെ എപ്പോഴും ഇത്ര ചെടികൾ ഇപ്പൊ തന്നെ ഒരു 400,000+ ചെടി നമ്മളവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ കുറെ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. ഒരു 10,000-50,000 തൈ നമ്മൾ ഓരോ വർഷവും ഫ്രീ ആയിട്ട് കൊടുക്കും. പല അതെ അതിന്റെ ഭാഗമായിട്ട് അത് പല പ്രൊജക്റ്റിലായിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ ഫ്രീ ആയെന്നുള്ള നിലയ്ക്കല്ല, ഒരു അതിൽ അങ്ങനെ കൊടുക്കുന്നത്. എന്തായാലും കൊള്ളാം. ഇത്രയും ചെടി ചെടികളെ കുറിച്ച് ഇത്രയും ഒരു ആഴത്തിൽ പഠിച്ചത് ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റും. ഇതൊരു ജോലിയായിട്ട് കിട്ടുന്നതിന് വലിയൊരു ഭാഗ്യമാണ്. അതെ അതെ. അതെ ചെടികളെ നമ്മളിതൊരു ജോലിയായിട്ട് കാണാൻ പറ്റില്ല. നമ്മൾ ഇതിനെ ഒരു വാട്ടം അല്ലെങ്കിൽ ഒരു അസുഖം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതിനെ എപ്പോഴും ചെടിയെ ഒരു ആ ഒരു കാര്യം ചോദിക്കണം. ഞാനിവിടെ കണ്ട ചെടികളിലേ സാധാരണ നമ്മൾ നഴ്സറിയിലൊക്കെ പോകുമ്പോൾ ചെടികളെല്ലാം ഇങ്ങനെ വിഷ അടിച്ച് നല്ല കുട്ടപ്പനാക്കി അവിടെ ഒരു പ്രാണി അതെ കാണാറില്ല. ഇവിടെ ഇഷ്ടം പോലെ പ്രാണികളുണ്ട്. അപ്പം അതിനർത്ഥം ഇവിടെ അമിതമായ ഒരു വിഷം ഇല്ല. ഞങ്ങൾ അങ്ങനെ കീടനാശിനികളൊന്നും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറില്ല. അതെ അത് നാച്ചുറലായിട്ട് ഇപ്പോൾ കണ്ടോ ഒരു ഈ വെട്ടൽ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. അപ്പോൾ അതൊക്കെ വന്നിട്ട് അങ്ങനെ അതൊക്കെ ഉള്ളതാണ്. നമ്മൾ അവർക്കും ജീവിക്കണ്ടേ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളൊരു സൗഹൃദം. അതെ അതെ അങ്ങനെയാണ് നമ്മൾ ചെടികളെ കാണുന്നത്. മറ്റേ പറ്റ ചെടിയാണ് നശിച്ചു പോകുന്നുള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ജൈവ കീടനാശിനികളാണ് നമ്മളിവിടെ ഉണ്ട്. നിയമ അടിസ്ഥാനമാക്കിയുള്ള കീടനാശിനികളൊക്കെ അവസാന ഘട്ടത്തിലേ ചെയ്യാം. അതെ അതെ അങ്ങനെ ചെയ്യാം. എപ്പോഴും ഒന്നും കീടനാശിനി ഉപയോഗിക്കാറില്ല. ഇവിടെ കാണാനുണ്ട്, ഒരു വ്യത്യാസം ഇവിടെ കാണാനുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 2-3 മണിക്കൂർ ഇവിടെ മുഴുവൻ നടന്ന് കണ്ടു. കുറേ അധികം ചെടികൾ കണ്ടു. പണ്ട് ഞാനിവിടെ ചെടി മേടിക്കാൻ വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഇത്രയധികം ചെടികൾ ഇവിടെ ഉണ്ടെന്നോ ഈ ചെടി കിളിപ്പിക്കുന്ന ഇത്രയധികം പ്രയാസമുള്ള ഒരു ജോലിയാണെന്നോ മനസ്സിലായിട്ടില്ല. ഇപ്പോൾ എന്തായാലും ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു വലിയ ബഹുമാനം ഇവരോട് തോന്നുന്നുണ്ട്. കാരണം എന്തൊരു എഫേർട്ട് എടുത്ത് ഒരു സർക്കാർ സ്ഥാപനമാണ്, അവർ ഇത്രയധികം താല്പര്യം കാണിച്ച് ഈ ചെടികൾ മുഴുവൻ വളർത്തി നാട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. വരുന്ന ആളുകളോടുള്ള ഈ ചെടി വാങ്ങിക്കാൻ വരുന്ന ആളുകളുള്ള പെരുമാറ്റവും വളരെ സൗഹൃദമാണ്. അതിലും പ്രധാനം ഇവിടെ ഒരു പ്രകൃതി സൗഹൃദ അന്തരീക്ഷം ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ വലിയ തോതിൽ കീടനാശിനികളൊന്നും ഉപയോഗിക്കുന്നതായിട്ട് തോന്നുന്നില്ല. കാരണം എല്ലാ ചെടികളും വിട്ടിലോ ചിത്രശലഭങ്ങളോ എന്തെങ്കിലും ഒരു പ്രാണി ഈ ചെടികളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ആ പ്രകൃതിയെ അങ്ങനെ നശിപ്പിക്കാതെ പ്രകൃതിക്ക് വേണ്ട കരുതൽ കൊടുത്തുകൊണ്ട് ചെടികൾ വളർത്തുന്ന ഒരു രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് തൃശ്ശൂർ ടൗണിൽ നിന്ന് 10 കിലോമീറ്ററോ മറ്റോ ഇങ്ങോട്ട് ദൂരമുള്ളൂ. പീച്ചി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് പ്രവൃത്തി ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെടിയുടെ തൈ കിട്ടും. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഒരിക്കലെങ്കിലും ഇത് കാണുകയും
കുറഞ്ഞ പക്ഷേ ഒരു ഒരു തൈയെങ്കിലും മേടിച്ച് വീട്ടിൽ കൊണ്ട് നട്ടുപിടിപ്പിക്കുകയും വേണം. ഒരു തൈയൊന്നും അല്ല, ഏത് വീട്ടിൽ നടാവുന്ന ഒരു 8-10 തരം തൈകൾ ഇവിടുന്ന് കിട്ടും. എല്ലാ ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഭാവിയിൽ പ്രയോജനം ചെയ്യും. നിങ്ങൾക്ക് ആകാവുന്ന തരത്തിൽ ചെറിയ വളർച്ചയുള്ളതോ വലിയ വളർച്ചയുള്ളതോ അതൊക്കെ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അത്തരം ചെടികൾ മേടിക്കുകയും കൊണ്ടുപോയി നടുകയും ഈ സ്ഥലവും സന്ദർശിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.